ഖത്തർ ലോകകപ്പിലെ രണ്ടാം ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസും ആഫ്രിക്കൻ കരുത്തുമായി എത്തിയ മൊറോക്കോയും തമ്മിലാണ് ഇന്ന് സെമിയിൽ ഏറ്റുമുട്ടുക. അൽബൈത് സ്റ്റേഡിയത്തിൽ രാത്രി 12:30 മത്സരം. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും. അഭിജിത്ത്, ഏറെ നിർണായകമായ മത്സരമാണ്. ഇന്നലെ അർജന്റീന ആദ്യ ഫൈനൽ പ്രവേശം നേടിയിരുന്നു. ഇനി നടക്കാനിരിക്കുന്ന ഈ മത്സരം അത് എത്രത്തോളം നിർണായകമാണ്? പ്രത്യേകിച്ച് ഇനി ഫ്രാൻസ് ലോകകപ്പ് ജേതാക്കളാണ്, അവരുടെ ആ ഏറ്റുമുട്ടലൊപ്പം തന്നെ മൊറോക്കോ, എങ്ങനെയാണ് ഈ മത്സരത്തെ നമുക്ക് വിലയിരുത്താനാവുക? പ്രവിത, എന്തു തന്നെയായാലും അർജന്റീനയെ ആരാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക, അർജന്റീനയുമായി ആരാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. ആഫ്രിക്കൻ കരുത്തുമായി എത്തിയ മൊറോക്കോയും അതുപോലെ തന്നെ രണ്ടാം തുടർച്ചയായ രണ്ടാം ലോകകപ്പ് വിജയം ലക്ഷ്യമിടുന്ന ഫ്രാൻസും തമ്മിലാണ് ഇന്ന് സെമി ഫൈനലിൽ അൽബൈത്ത് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെയധികം ഒരു ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായാണ് ഒരു രാജ്യം സെമി ഫൈനൽ, ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് മുന്നേറുന്നത് മൊറോക്കോ. അതുപോലെ തന്നെ 60 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ആരും തന്നെ, 60 വർഷത്തിൻ്റെ ഒരു ഇടവേളയിൽ ആരും തന്നെ തുടർച്ചയായ രണ്ട് ലോക കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല. ഇതിനൊക്കെ തന്നെ രണ്ട് രാജ്യങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു സെമി ഫൈനൽ തന്നെയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യ ഇലവൻ, രണ്ടു ടീമുകളുടെയും ആദ്യ ഇലവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് മാറ്റങ്ങളോടെയാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. ഒപ്പമക്കാനെ അതുപോലെ തന്നെ റാബിയോ, ഇവർ രണ്ടുപേരെയും ആദ്യ ഇലവനിൽ ഇവർക്ക് സ്ഥാനമില്ല. അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണമുള്ള ചില ശാരീരികമായ അസ്വസ്ഥതകൾ ഇരുവർക്കും അനുഭവപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇരുവർക്കും ആദ്യ ഇലവനിൽ സ്ഥാനം നഷ്ടമാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മൊറോക്കോയുടെ ക്യാപ്റ്റനായിരിക്കുന്ന ഹാക്കിം സെയ്സ് ഇന്ന് ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം പരിക്കേറ്റ് സ്ട്രെച്ചറിലായിരുന്നു അദ്ദേഹത്തെ പുറത്തു കൊണ്ടുപോയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. എന്തുതന്നെയായാലും ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും മികച്ച ഒരു ഒത്തിണക്കത്തോടുകൂടി മുന്നേറ്റ നിരയിൽ ഗോളടിച്ചു കൂട്ടിക്കൊണ്ട് കിലിയൻ എംബാപ്പയും ജിറൂദും മധ്യനിരയിൽ ബോളെത്തിച്ചു കൊടുത്തുകൊണ്ട് ഗ്രീസ്മാനും ഒക്കെ കൂടി ഒരു മികച്ച ഒരു ടീമായി കളിക്കുന്ന ഒരു ഫ്രാൻസ്, അതുപോലെ തന്നെ പ്രതിരോധത്തിൻ്റെ കരുത്തുമായി എത്തുന്ന, ഇതുവരെ ഒരു ഓൺ ഗോൾ അല്ലാതെ മറ്റൊരു ഗോൾ, എതിർ ടീമിൻ്റെ ഒരു ഗോൾ സ്വന്തം വലയിലേക്ക് കയറ്റാൻ ഇതുവരെ അനുവദിക്കാത്ത മൊറോക്കോ, ഇത്തരം രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരം എന്ന രീതിയിൽ സെമി ഫൈനലിന് അതിൻ്റെ പ്രാധാന്യം ഏറ്റവും വലിയൊരു പ്രാധാന്യമാണുള്ളത്. ഏത് തരത്തിലായിരിക്കും മൊറോക്കോയുടെ പ്രതിരോധത്തെ മറികടക്കാൻ ഫ്രാൻസിന് സാധിക്കുക, ഫ്രാൻസിൻ്റെ മുന്നേറ്റത്തെ ഏത് നിലയിലാണ് പിടിച്ചു നിർത്താൻ മൊറോക്കോയ്ക്ക് സാധിക്കുക എന്നുള്ള ആ ഒരു രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെയായിരിക്കും ഇന്നത്തെ സെമി ഫൈനലിൽ നമുക്ക് കാണുവാനായി സാധിക്കുക. എന്തുതന്നെയായാലും അല്പസമയത്തിനകം 12:30 മത്സരം, രണ്ടാം സെമി ഫൈനൽ ആരംഭിക്കുക. എന്തുതന്നെയായാലും അല്പസമയത്തിനകം സെമി ഫൈനൽ, രണ്ടാം സെമി ഫൈനലിന് തുടക്കമാകും. ആരാണ് അർജന്റീനയെ ഫൈനലിൽ നേരിടുക എന്നതിനുള്ള ഒരു തീരുമാനം എന്തു തന്നെയായാലും അല്പം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മനസ്സിലാകും. പ്രവിത, ശരി, ഫ്രാൻസും മൊറോക്കയും തമ്മിലുള്ള മത്സരം രാത്രി 12:30. ഇതോടെ ഫൈനലിലെത്തുന്ന രണ്ടാമത്തെ ടീം അത് ഏതാണെന്ന് മനസ്സിലാക്കാനാകും. അഭിജിത്ത് മുഴക്കുന്നാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.